ഒന്നില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിനെ ആദ്യം ഇവിടെ നിർത്തായിരുന്നു. അവര് ആദ്യം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിയൊരു ചെലവ് നടത്തിയിട്ട് ഒരു ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ചു പോയിട്ടും എപ്പോഴെങ്കിലും വന്ന് കുറെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി പോകാന്നല്ലാതെ വേറെ കാര്യമുള്ളത്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിനെക്കാട്ടിയും ഭൂരിപക്ഷം ഉണ്ടാവും. ഒരു 4.5 ലക്ഷം 5 ലക്ഷം റുപ്യ 5 ലക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 5 ലക്ഷം എന്തായാലും കിട്ടും. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മാറി അത് നല്ലതാണ്. ഇങ്ങനെ ഈ കേരളത്തിൽ നിന്ന് ആൾ ഇവിടെ നിന്ന് മാറിയിരിക്കുന്നത് നല്ലതാണ്. ഇനി പ്രിയങ്ക ഗാന്ധി വരുന്നത് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇവിടെ ആര് നിർത്തിയാലും കോൺഗ്രസ് ജയിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം പ്രിയങ്ക ഗാന്ധി വരുന്നത്. ദേശീയ നേതാവാണ് ഞങ്ങളെ ഈ ജില്ലക്കും ഒരു പ്രത്യേകത കിട്ടും. പെണ്ണുങ്ങളാവുമ്പോൾ നമുക്ക് സഹായം ചെയ്യാനുള്ള വിശ്വാസം ഉണ്ട്. നീ വന്നാലെല്ലാം അറിയില്ലോ എങ്ങനെ വരുന്നുണ്ട് എന്താ സ്ഥിതി. എന്റെ അഭിപ്രായം പ്രിയങ്ക ഞാൻ തന്നെ പറഞ്ഞു. രാഹുൽ ഗാന്ധി അടിപൊളിയായിരുന്നില്ലേ? അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിൽ തന്നെ നല്ലൊരു ഇതായിട്ട് വരണം എന്നുള്ള എൻ്റെ വോട്ടും പ്രിയങ്ക തന്നെ കൊടുക്കുള്ളൂ. എത്ര ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു പ്രതീക്ഷ? അത് പ്രതീക്ഷ എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും പ്രിയങ്ക ഗാന്ധിയെ സ്വാഗതം ചെയ്യുന്നു. ജയിക്കുന്നു ഉറപ്പാണ്. പ്രിയങ്ക ഗാന്ധി അടുത്ത എം പി അല്ലേ? ഉറപ്പ്. ശരി. അവര് ആദ്യം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിയൊരു ചെലവ് നടത്തിയിട്ട് ഒരു ഇലക്ഷൻ നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? കാരണം പുള്ളി അവിടെ മത്സരിക്കുന്നുള്ളത് എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. റായ്ബലറിൽ അവിടെയെങ്കിലും ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കുന്നുള്ളത് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതവിടെ അന്ന് ഫ്ലാഷ് ആക്കാത്തതിന് കാരണം വയനാട്ടിലെ വേറെ എന്തെങ്കിലും മാറ്റം വരുമെന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും ഒരുപക്ഷെ അവരുടെ പാർട്ടിക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകുക. പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിനെ ഇതുവരെ മത്സരിപ്പിക്കാൻ തയ്യാറായിട്ടില്ലല്ലോ അവർ. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യം എന്തായാലും ഉറപ്പായിട്ടാണ് അവരെന്ത് ചെയ്ത് പ്രിയങ്ക ഗാന്ധിനോട് മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. എന്തായാലും ഈ വയനാട് സീറ്റ് ഒഴിയുന്നുള്ള 100% ഉറപ്പാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത്. അല്ലാതെ പിന്നെ അവർ രണ്ടുപേരും വന്നാലും കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെറുതെ ഒന്നൊക്കെ വന്ന് കണ്ടു പോകാന്നല്ലോ. വേറെ വയനാട്ടിന് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ചു പോയിട്ടും എപ്പോഴെങ്കിലും വന്ന് കുറേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി പോകാന്നല്ലാതെ വേറെ കാര്യമുള്ളത്. വരുമ്പോഴൊക്കെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളായിട്ട് കുറേ ആളുകൾ വന്ന് കൂടുക, എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രസ്താവന നടത്തി പോകാന്നല്ലാതെ വയനാട്ടിന് പ്രത്യേകിച്ചൊരു ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ കേരളം വയനാട്ടിൽ ഈ കേരളത്തിലുള്ളതായിരിക്കും മത്സരിക്കേണ്ടത്. അത് കേരളത്തിലെ നേതാക്കന്മാർക്ക് പണിയെടുക്കാൻ മടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഇത്രയും രാഹുൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാത്ര കൊണ്ട് മത്സരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എത്ര സ്ഥലം മത്സരിക്കാനുണ്ട് അല്ലേ? ഇതിനു മുമ്പ് ഒരാൾ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കൊണ്ട് ഇവിടെ മത്സരിപ്പിക്കുന്നു. ഇതൊക്കെ ഒരു രാഷ്ട്രീയ കുതന്ത്രമാണ്, അല്ലാതെ വേറെ എന്ത് പറയാനാ? എൽ ഡി എഫിൽ അതൊരു CPI ഭാഗത്തുനിന്നുള്ള തീരുമാനമല്ല. അപ്പോൾ അത് അവരാണ് തീരുമാനമെടുക്കുക. അപ്പോൾ ആര് വരുന്നുള്ളൂ? അവരും കൊണ്ടുവന്ന ഒരു അഖിലേന്ത്യാ നേതാവിനെ അവിടെ മത്സരിപ്പിച്ച കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? അപ്പോൾ അതിന് ശക്തമായൊരു നേതാവിനാണ് കൊണ്ട് നിർത്തിയത്. ഇപ്രാവശ്യം മാനിരാജ വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. എങ്കിലും കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവായിരിക്കും വരിക. അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അയാളൊന്ന് തോറ്റത്, ഇപ്പോൾ അവിടെ നിന്ന സ്ഥലങ്ങളിലൊക്കെ തോറ്റതാണ്. ഇപ്പോൾ ഇപ്പോൾ 2-3 വർഷമായിട്ട് അതാണ്. അപ്പോൾ അയാളെ സംസ്ഥാന രാഷ്ട്രീയത്തിനെ നിലനിർത്തിക്കൊണ്ട് മറ്റാരെങ്കിലും മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരിക്കും ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ BJP ഭാഗത്തു നിന്ന്. അപ്പോൾ ഏതായാലും പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കും വയനാട്ടിൽ. വയനാട് പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കും. അതായത് അങ്ങനത്തെ ഒരാൾ വരുമ്പോൾ ജയിക്കാനും കൂടെ സാധ്യത ഉണ്ട്. വോട്ട് കൂടുന്നു. അത് 4,30,000 3-3.75 ലക്ഷം വരെ മാറി. പക്ഷെ അതങ്ങനല്ല, ഈ ഇടതുപക്ഷത്തിലുള്ള സ്ഥാനാർത്ഥി ആര് വരുന്നത് പോലെയായിരിക്കും വോട്ടിങ്ങിൻ്റെ ശതമാനത്തിൽ അങ്ങോട്ടും ഇവിടെ വ്യത്യാസം വരിക. അല്ലാതെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയിലാണെങ്കിൽ വോട്ട് കൂടെയുള്ളൂ, കുറയില്ല. എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവും. പക്ഷെ എത്രത്തോളം ഉണ്ടാകുന്നുള്ളത് എതിർ സ്ഥാനാർത്ഥിയിലും കണക്കൂട്ടിക്കൊണ്ടേണ്ടാവുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം രാവിലെ നിന്നിട്ട് വയനാടിന് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും ജനങ്ങൾ രാഹുലിനെ നല്ല ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തു. ഇനി രണ്ടാമത് പ്രിയങ്ക വരുന്നുണ്ട്. എന്താ ഗുണമുണ്ടാവുക എന്നും പറയാൻ കഴിയില്ല. രാഹുലിൻ്റെ ഒരു തരംഗം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ മൊത്തത്തിൽ മാറ്റം വരുന്നത് എന്നാണ് നമ്മളെ അഭിപ്രായം. ഫസ്റ്റ് ടൈമിൽ ഇപ്പോൾ രണ്ടാമതും അതിൻ്റെ ഒരു തരംഗം തന്നെ ഇന്ത്യ മുന്നണി എന്നാണ് ജനങ്ങളുടെ ഒക്കെ പ്രതീക്ഷ. ഇന്ത്യ മുന്നണി വരും എന്നുള്ള ഇതിലാണ്. ഇവിടെ ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ ഒരുപാട് വികസനവും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ അതെത്തിക്കാൻ കഴിഞ്ഞില്ല. കുറഞ്ഞ പെൻഷനും കാര്യങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു തിരിച്ചടി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇനിയും ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 19 കാലഘട്ടത്തിലും നമുക്ക് ഇതേമാതിരി 19 സീറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ട് പിന്നെ കേരളത്തിൽ തിരിച്ച് LDF വന്നിട്ടുണ്ട്. ഇനി അതിലും കൂടുതലായിട്ടും അടുത്ത സീറ്റിൽ 99 ൽ 100 ൽ മേലെ വരും എന്നുള്ളതാണ് പ്രതീക്ഷ തിരഞ്ഞെടുപ്പിൽ. ഈ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട് മത്സരിക്കാൻ എത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? കാരണം കേരളത്തിലെ നേതാക്കൾ ഒരുപാട് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ദേശീയ നിന്നൊരാൾ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടോ? ഉണ്ട്.
പ്രിയങ്ക ഗാന്ധി ഇതിൻ്റെ മുമ്പ് കോൺഗ്രസ്സിൽ മുരളീധരൻ മത്സരിക്കുന്നുള്ളൊരു അഭിപ്രായമായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പ്രിയങ്ക ഗാന്ധി വരുന്നാണ് പറയുന്നത്. അതുകൊണ്ട് എത്രമാത്രം ഗുണമുണ്ടാവും എന്ന് കണ്ടറിയണം. ഉണ്ടായിരുന്നു ഇല്ല എന്നാണ്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ സർക്കാരിനായാലും ജനങ്ങൾക്കായാലും ഇതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മാസമായിട്ടില്ല ഇലക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് പിന്നെ ഒരു ഇലക്ഷനെ നമ്മൾ നേരിടുകയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഈ സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസകൾക്കും സാമ്പത്തികമായിട്ട് കുറേ സർക്കാരിനും കുറേ നഷ്ടങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു ഗുണമില്ല. ഒന്നില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിനെ ആദ്യം അവിടെ നിർത്തായിരുന്നു. പിന്നെ രണ്ടാമതൊരു ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളിടയിൽ ഒരു മോശമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ട്. പക്ഷേ വയനാട് അവരെ ഇതാണെന്നുള്ള കണ്ടീഷനിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. ജയിക്കുക ഒന്നും പറയാൻ പറ്റില്ല, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആ ഇന്ദിരാഗാന്ധിൻ്റെ ഒരു പവർ എന്തായാലും പ്രിയങ്ക ഗാന്ധി കാണിക്കുമല്ലോ. അത് കാണിക്കണം. അത് വയനാടിൻ്റെ ഒരു മുതൽക്കൂട്ടായി മാറും എന്നേ നമുക്ക് പറയുള്ളൂ. അപ്പോൾ പ്രിയങ്ക ഗാന്ധി സ്വാഗതം ചെയ്യണം. സ്വാഗതം ചെയ്യണം. രാഹുൽ ഗാന്ധിൻ്റെ ഒരു പിന്നെ പറയുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വയനാട് തൻ്റെ രണ്ടാം വീടായിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ മറ്റുള്ളവർ പ്രതിവസിച്ചിരിക്കുന്നവരൊക്കെ പറയല്ലേ. നമുക്ക് രാഹുൽ ഗാന്ധി നാട് ഇന്ത്യ രാജ്യം തിരിച്ചു പിടിച്ചൊരു ഇതാ നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഇവിടെ യാത്രത്തോടെ മറ്റുള്ള സംസ്ഥാനങ്ങൾ പോയിട്ട് നടന്നിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, അതൊരു കാര്യം നമുക്കുണ്ടായിട്ടുണ്ട്, പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ഒരു ഊർജ്ജവും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി തിരിച്ചു വന്നിട്ട് ഇന്ത്യയെ നമ്മളെ കയ്യിലാക്കി തീരുന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിനെക്കാട്ടിയും ഭൂരിപക്ഷം ഉണ്ടാവും. ഒരു 4.5 ലക്ഷം 5 ലക്ഷം റുപ്യ 5 ലക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 5 ലക്ഷം എന്തായാലും കിട്ടും. രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു വയനാട് തൻ്റെ രണ്ടാം വീടാണ് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ബുദ്ധിയുള്ള ആൾക്കാർക്കറിയാം. ഇന്ത്യ സഖ്യം എല്ലാം നിന്ന് രാഹുൽ ഗാന്ധി ഉണ്ടായത് കൊണ്ട് ഇത്രയും ഭൂരിപക്ഷം കിട്ടാതിൻ്റെ കാരണം രാഹുൽ ഗാന്ധി ജൂഡോ യാത്ര ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. പ്രിയങ്ക രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോയാൽ പ്രിയങ്ക ഗാന്ധി വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉറപ്പായിരുന്നു. അതാ സംഭവിച്ചത്. സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി ആനിരാജ് തന്നെ ആയിരിക്കും. ബി ജെ പിന്നെ സുരേന്ദ്രൻ തന്നെയാണ്. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിനെക്കാട്ടും ഭൂരിപക്ഷം 5 ലക്ഷം റുപ്യ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 5 ലക്ഷം എന്തായാലും കിട്ടും പ്രിയങ്ക ഗാന്ധിക്ക്. പ്രിയങ്ക ഗാന്ധിന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് നിലവിൽ. നമ്മളിപ്പം ഈ കോൺഗ്രസിന്റെ മുരളീധരനെ ഇവിടെ നിർത്താം. അയാൾ നേരത്തെയും വയനാട് എം പി ആയിരുന്നു. അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ വയനാടിന് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ വയനാട്ടുകാർക്ക് പ്രിയപ്പെട്ട ഒരാളായിട്ടുള്ള ഒരാളാണ് മുരളീധരൻ നേരത്തെ എം പി എന്ന നിലയിലൊക്കെ. എന്തായാലും പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മാറി അത് നല്ലതാണ്. ഇങ്ങനെ ഈ കേരളത്തിൽ നിന്ന് അയാൾ ഇവിടെ നിന്ന് മാറിയിരിക്കുന്നത് നല്ലതാണ്. ഇനി പ്രിയങ്ക ഗാന്ധി വരുന്നത് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എന്നിരുന്നാലും ഭൂരിപക്ഷമൊക്കെ നേരത്തെ ഇപ്പോൾ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് ഇപ്പോൾ ഭൂരിപക്ഷം കുറേ ഉണ്ടായല്ലോ. കുറേ വോട്ട് സുരേന്ദ്രനൊക്കെ പോയിട്ടുണ്ട്. കുറച്ചുകൂടെ അതൊക്കെ തിരിച്ചു വരും. ഇവർ കുറച്ചുകൂടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്തായാലും. അതൊരു തർക്കമൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ അവർ നല്ല ഈ ഭൂരിപക്ഷം എന്നല്ല കുറച്ചുകൂടെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതിപ്പോൾ ഈ റായ്ബറേലിയിൽ എന്തായാലും ഒന്നുകിൽ പ്രിയങ്ക അല്ലെങ്കിൽ രാഹുൽ എന്നുള്ളൊരു പേര് ഉയർന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതെ. എന്നാൽ ആ ഒരു തീരുമാനം ഇത് നേരത്തെ എടുത്തെങ്കിൽ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ അല്ലെങ്കിലും ഇവിടെ കുറേ സ്ഥലങ്ങളിലുണ്ടല്ലോ. ഇപ്പോൾ പിന്നെ വടകരയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മളവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ച് എടുക്കേണ്ട കാര്യമാണ്. എന്ത് തന്നെയായാലും അത് നമ്മളെ സമൂഹത്തിന് സാമ്പത്തിക നഷ്ടം എന്നല്ലാണ്ട് വേറൊന്നും സംഭവിക്കുന്നില്ല. അത്രേ ഉള്ളൂ. അതെല്ലാം പൊതുഗതാഗതം പോകുന്ന കാര്യമാണല്ലോ. ഇതൊക്കെ ഇവിടെ ഇവരില്ലെങ്കിൽ അവരില്ല, അല്ലെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ പോയിട്ട് അവിടെ എം പി ആയാലേ അത് എം പി ആയിട്ട് അംഗീകരിക്കുള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ പ്രവർത്തിക്കാനും ഇതൊക്കെ ആയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ. അത് ആ രീതിയിൽ ചിന്തിക്കണം. മേലിലും അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ചിന്തിക്കണം. ഒരു നഷ്ടം വരുത്തരുത്. ഓ അമ്പം ഭൂരിപക്ഷത്തിലേക്ക് അതിൽ തർക്കമൊന്നുമില്ല. നമ്മൾ സംഗതി നമ്മൾ ഇടതു പക്ഷക്കാരനാണ്. സംഭവിക്കാൻ പോകുന്ന കാര്യം നിഷേധിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഇന്ത്യ മുന്നണിക്ക് ലേശം സ്ട്രെങ്ത് കൂടാനാണ് സാധ്യത.
അപ്പോൾ സ്ട്രെങ്ത് കൂടേണ്ടതാണ് രാജ്യത്തിൻ്റെ ആവശ്യം. എല്ലാ പിന്നെ മുന്നണികളും ഇതിന് അനുകൂലമായിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ അത് പിന്നെ രാഹുൽ ഗാന്ധിയും മാറിയിട്ട് പ്രിയങ്ക വരുമ്പോൾ അതിന് ശക്തി കൂടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ അഭിപ്രായം. വേറെ മറിച്ചൊന്നുമില്ല. അതുണ്ട്, അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന് അങ്ങനെ പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ പിന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള അനുകൂലമൊന്നും അല്ല, രാജ്യത്തിൻ്റെ താല്പര്യം കണക്കിലെടുത്തിട്ടുള്ള അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എൽ ഡി എഫ് ഇവിടെ നിൽക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് നന്നായി. എന്ന് വെച്ചാൽ രണ്ടും ഇന്ത്യ മുന്നണിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തൃശ്ശൂർ സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കാതിരിക്കാൻ LDF മാറി നിൽക്കുന്നതായിരിക്കും അഭികാമ്യം എന്നാണ് തോന്നുന്നത്. കേരളത്തിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കളുണ്ട്, അപ്പോൾ അവരൊക്കെ മാറ്റി നിർത്തി ദേശീയ തലത്തിൽ നിന്നും വീണ്ടും ഒരു നേതാവ് എന്നുള്ളൊരു അഭിപ്രായം എങ്ങനെയാണ്? അതിപ്പോൾ ദേശീയ തലത്തിൽ ദേശീയ നേതാക്കൾ എന്ന് വരണം എന്നുള്ളതല്ലേ മൊത്തത്തിൽ അഭിപ്രായം വരിക. അവിടെ ശബ്ദം ഉണ്ടാക്കണമെങ്കിലൊക്കെ അതിൻ്റെ അതിൽ പരിചയവും അതിന് പ്രാവീണ്യമൊക്കെ ഉള്ള ആളുകൾ വരണം. ഇവിടുത്തെ ഈ തമ്മിലടിക്കുന്ന കോൺഗ്രസിൻ്റെ ആളുകൾ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് അതിലുള്ള അഭിപ്രായം. പ്രിയങ്ക പിന്നെ തീർച്ചയായിട്ടും പിന്നെ രാഹുലിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. നല്ല അഭിപ്രായമാണ്, നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം രാഹുൽ ഗാന്ധിൻ്റെ സിസ്റ്ററുമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട്. വന്നു കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷം ഉണ്ടാവും. ഒരു എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 500,000 ഉടനെന്തായാലും ജയിക്കാൻ സാധ്യത ഉണ്ട്. നേരത്തെ തീരുമാനമായത് റായ്ബറേലി അല്ലെങ്കിൽ വയനാട് എന്നുള്ള ഒരു രീതിയിലേക്ക് കോൺഗ്രസ് നേരത്തെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി നേരത്തെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ സമയത്ത് തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് ആവശ്യമില്ല എന്നുള്ളൊരു അല്ല, അത് നമ്മളെ സാഹചര്യം അങ്ങനെയാണല്ലോ ഇപ്പത്തെ. അതുകൊണ്ട് കൂടിയാണ്. പിന്നെ രണ്ട് സ്ഥലത്തും മത്സരിക്കാമല്ലോ, രണ്ട് സ്ഥലത്തും ജയിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തല്ലേ നിർത്താൻ പറ്റുള്ളൂ, ഒന്നെന്തായാലും വിട്ടുകൊടുക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം പ്രിയങ്ക വരുന്നതോടെ. ഈ കേരളത്തിൽ ഒരുപാട് നേതാക്കളുണ്ടായിട്ട് ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യം അതാണല്ലോ. ഒന്നാമത് ഇവിടെ ആര് നിർത്തിയാലും കോൺഗ്രസ് ജയിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം പ്രിയങ്ക ഗാന്ധി വരുന്നത്. ദേശീയ നേതാവാണ് ഞങ്ങളെ ഈ ജില്ലക്കും ഒരു പ്രത്യേകത കിട്ടും. അതിപ്പോ വിനയ് വിശ്വം സാറ് പറഞ്ഞത് അവരുടെ സ്ഥാനാർത്ഥിനെ നിർത്തും എന്നാണ്. അത് ആരാന്നുള്ള തീരുമാനമായിട്ടില്ലല്ലോ. അവരാരും വന്നാലും പ്രശ്നം ഉണ്ടാവില്ല, എന്തായാലും ജയിക്കും. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 5 എന്തായാലും കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി പറയാൻ പറ്റില്ല മനുഷ്യനാണ്. കാരണം ഇപ്പോൾ ഒരു അടുത്ത തന്നെ ഒരു ഇലക്ഷൻ വരുമ്പോൾ അതിനോട് എന്താണ് ജനങ്ങൾക്കുള്ള പ്രതികരണം എന്നുള്ളത് മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും പ്രിയങ്ക ഗാന്ധി ജയിച്ചിരിക്കും. നമ്മളൊക്കെ ഫുട്പാത്തിനെ കച്ചവടം ചെയ്യുന്നതാണ്. നമുക്ക് ഇങ്ങനെ സാമ്പത്തികമുള്ളതും ഇപ്പം ഇങ്ങനെ മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഇപ്പം 30 കൊല്ലമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ഇതുവരെ ഒരാളും വന്നിട്ടും നമുക്ക് ഷോപ്പ് അങ്ങനത്തെ ഒരു സ്ഥലം ഒതുക്കി തന്നില്ല. ഞങ്ങൾ കുറേ ആളോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലത് ചെയ്താൽ ഇനി അവർ മുകളിലോട്ട് പോകും, നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവും. ഇനി എപ്പോഴും അവരെ മുന്നിലേക്ക് എത്തില്ലോ, അത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, പെണ്ണുങ്ങളാകുമ്പോൾ നമുക്ക് സഹായം ചെയ്യുന്നുള്ള വിശ്വാസമുണ്ട്. നീ വന്നാലെല്ലാം അറിയില്ലോ എങ്ങനെ വരുന്നുണ്ട് എന്താ സ്ഥിതിന്ന്. വന്ന് നമുക്ക് ആ ഉപകാരം ചെയ്യുമ്പോൾ നമ്മൾ അവരെ മേലേക്ക് കൊണ്ടുവരാൻ നോക്കും. ഓ അതിന് കുഴപ്പമില്ല, നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. മൂപ്പര് വന്നിട്ട് ജയിച്ച് പിന്നെ അപ്പം ഇത് പിന്നെ അവരുടെ അവർ പ്രിയങ്ക ഗാന്ധി ഇപ്പം 2-ാമത്തെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഇവിടെ തന്നെ വയനാട് തന്നെ പ്രിയങ്ക. ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന കാലം മുതൽ ഇവിടെ MP ഇലക്ഷനിൽ കോൺഗ്രസ്സാണ് വരണത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, അവരാണ് വരണം, പിന്നെയും അവരാ വരും. നല്ല തീരുമാനമാണേ, അടുത്ത തീരുമാനത്തിനോട് നമ്മൾ യോജിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ലേ, പക്ഷെ എന്താ ചെറിയൊരു മിസ്റ്റേക്ക് വന്ന്. എന്തായാലും ഇപ്പോഴത്തെ തീരുമാനം മോശമൊന്നുമില്ല, തെറ്റില്ലാത്തൊരു തീരുമാനമെടുത്ത്. ഓക്കെ ഓക്കെ, വോട്ട് വലിയൊരു കുറവൊന്നും ഇല്ലാന്ന് അത്രയൊന്നും ഉണ്ടാവില്ല, എന്നാലും വലിയ കുറവൊന്നും ഇപ്പല്ല. രാഹുൽ ഗാന്ധി പിടിച്ച വോട്ടൊക്കെ ഏകദേശം കിട്ടും. ഓക്കെ.